ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ഷെഫ്. ജിമ്മി പോകുന്ന നമ്മളുടെ മച്ചാന്മാർക്കും മച്ചാത്തികൾക്കും ഒരു അടിപൊളി പോസ്റ്റ് വർക്ക്ഔട്ട് മീലാണ് ഞാനിന്ന് നിങ്ങൾ നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ബീഫ് ആൻഡ് എഗ് ഫോർ പ്രോട്ടീൻ, സ്വീറ്റ് പൊട്ടാറ്റോ ഫോർ കാർബ്സ്, ദെൻ വി ഹാവ് സം സ്പിനാച്ച് ആൻഡ് ക്യാപ്സിക്കം ഫോർ വെജീസ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മീൽ പ്ലാൻ ചെയ്ത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്കം ഡെഫിനറ്റ്ലി കിട്ടും. അപ്പോൾ അതൊന്ന് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്നെങ്ങനെ ഒരു മീൽ പ്ലാൻ ചെയ്യാന്ന് നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്വീറ്റ് പൊട്ടറ്റോ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. സ്വീറ്റ് പൊട്ടറ്റോ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്യാം, സ്പിനാച്ച് കട്ട് ചെയ്യാം. അടുത്തതായിട്ട് ഗായ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ബീഫാണ്. ഒരു നമ്മൾ 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബീഫ് സെലക്ട് ചെയ്യുമ്പം മെയിനായിട്ട് നമ്മൾ പോസ്റ്റ് വർക്കൗട്ട് മീലിനായിട്ട് ഉപയോഗിക്കേണ്ടത് ലീൻ മീറ്റാണ്. ലീൻ മീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനകത്ത് ഫാറ്റ് വളരെ കുറവായിരിക്കണം. അപ്പോൾ നമുക്കിത് ബീഫ് കട്ട് ചെയ്യാം. അപ്പം ബീഫ് നമ്മളിന്ന് കട്ട് ചെയ്യുന്നത് സ്ട്രിപ്സ് ആയിട്ടാണ്. പെട്ടെന്ന് കുക്കായി കിട്ടാനും പിന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം അത് കാണാനും നമുക്ക് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഗായ്സ് നമ്മളുടെ കട്ടിംഗ് എല്ലാം കഴിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബീഫ് ഇവിടെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ വെജിറ്റബിൾസ്, ആവശ്യമായുള്ള വെജിറ്റബിളെല്ലാം റെഡിയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോ നമുക്കത് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. കുറച്ച് ടർമറിക് പൗഡർ, സീസൺ ചെയ്യാനായിട്ട് കുറച്ച് സോൾട്ട്. അടുത്തായിട്ട് നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് കുക്ക് ചെയ്ത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ നമുക്കൊന്ന് സോത്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് ഓയില് സ്വീറ്റ് പൊട്ടറ്റോ ഇതിലേക്കിടാം. പെപ്പർ, സോൾട്ട്, ചില്ലി ഫ്ലേക്സ്, നല്ലൊരു നോൺ സ്റ്റിക്ക് സോസ് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിലൂടെ കുറച്ച് ബട്ടർ. അടുത്തായിട്ട് നമുക്ക് നമ്മളുടെ ബെൽ പെപ്പേഴ്സ് ഇതിലേക്കിടാം. ബെൽ പെപ്പർ ഒരു ഹാഫ് വേ ത്രൂ കുക്കായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സീസൺ ചെയ്യാനായിട്ട് സോൾട്ട്, പെപ്പർ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, സോയ സോസ്. സോയ സോസ് ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ട് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ജസ്റ്റ് ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബീഫ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവർ വരുന്നുണ്ട്. നല്ല ബ്ലാക്ക് പെപ്പറിൻ്റെയും നമ്മൾ കഴിഞ്ഞ സോയ സോസിൻ്റെയും പിന്നെ ബെൽ പെപ്പറിൻ്റെയും എല്ലാത്തിൻ്റെയും നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവർ വരുന്നുണ്ട്. നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടുത്തായിട്ട് നമുക്ക് എഗ്ഗ് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കാം. എഗ്ഗ് വിത്ത് സ്പിനാച്ച് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 2 എഗ്ഗ് ഇതിനായിട്ട് ഉപയോഗിക്കാം. സ്പിനാച്ച്, ടൊമാറ്റോ, സിലാൻഡ്രോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് സോൾട്ട്, പെപ്പർ, കുറച്ച് ഓയിൽ ഒഴിക്കാം. അടുത്തായി നമ്മളുടെ എഗ്ഗ് സോസ്പാനിലേക്ക് നമുക്കിടാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. 3 ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്, ബീഫ് റെഡി ആയിട്ടുണ്ട്, അതുമാതിരി നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നൈസ് അവിടുന്ന് പ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബീഫ് സൈഡിലേക്ക് വെക്കാം. റോസ്റ്റ് ചെയ്തെടുത്ത സ്വീറ്റ് പൊട്ടറ്റോ. അടുത്തായിട്ട് നമ്മളുടെ സ്പിനാച്ച് ഓംലെറ്റ്. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത സിലാൻഡ്രോ, കുറച്ച് ടൊമാറ്റോ. കുക്കിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത് നമുക്ക് നമ്മളുടെ പ്രോട്ടീൻ്റെ ഒരു ഇൻടേക്ക് ഡെഫിനറ്റ്ലി ഇത് മീറ്റ് ചെയ്യും. കാരണം നമുക്ക് പ്രോട്ടീൻ, 2 തരം പ്രോട്ടീൻ ഉണ്ട്. 1 എഗ്ഗ്, പിന്നെ നമ്മളുടെ മീറ്റ്, ദെൻ വി ഹാവ് ഫൈബർ, ഗ്രീൻസ്, പിന്നെ നമ്മളുടെ കാർബ്സിനായിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ.
ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഗ്യാരണ്ടി ഞാൻ പറയുന്നു. ടുഡേ വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ്. ഓക്കെ, ഞാൻ എല്ലാ പ്രാവശ്യവും തന്നെ കുക്ക് ചെയ്ത് ഞാൻ തന്നെ കഴിച്ചിരുന്ന അല്ലാന്നാണ് പറയുന്നത്. ഇന്ന് നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാനുണ്ട്, ഒഫീഷ്യൽ ഫുഡ് ടേസ്റ്റർ ഉണ്ട്. ഹാഫിദ് മുഹമ്മദിനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം, ഫുഡ് ടേസ്റ്റിന് വിളിക്കാം. എന്തുണ്ട് ബ്രോ? അടിപൊളി. അപ്പോൾ നമ്മളുടെ ഇത് പോസ്റ്റ് വർക്കൗട്ട് മീലാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേസ്റ്റ് പ്ലസ് നമ്മളുടെ പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ള ഒരു മെനുവാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, ഷോ കേറിക്കോ. അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ കുക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഒരു ലോഡ് ഗരം മസാല അങ്ങനത്തെ മസാലകൾ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മള് ഗരം മസാല അല്ലെന്നുണ്ടെങ്കിൽ മസാല ഇന്ത്യൻ സ്പൈസസ് ഒന്നും ഇട്ടിട്ടില്ല. അന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? ഞാൻ പൊതുവേ ബീഫ് കഴിക്കാത്ത ഒരാളാണ്. ഓക്കെ, എക്സാക്ട്ലി. ബീഫ് എന്ന് പറയുന്നത് നല്ല ഫ്ലേവറുള്ള ഒരു മീറ്റ് ആണ്. അപ്പൊ അതിനകത്ത് ജസ്റ്റ് സോൾട്ടും പെപ്പറും ഇട്ടാത്ത നല്ല ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് ട്രൈ ചെയ്യേ. നിങ്ങൾ ബീഫാണോ സ്വീറ്റ് പൊട്ടറ്റോ ആണോ ഇഷ്ടപ്പെട്ടത്? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഓർമ്മിക്കാം, ഞാനല്ല പറഞ്ഞു. ഇന്ന് നമ്മളുടെ പുറത്തുനിന്ന് പറഞ്ഞ ഒരു ഗസ്റ്റ് ആണ് ഇതിന് ടേസ്റ്റ് പറഞ്ഞേക്കുന്നത്. എന്തായാലും കഴിച്ച് ഞാൻ ഉറപ്പ് പറയുന്നു ഇതേമാതിരി സെയിം റെസിപ്പി ഫോളോ ചെയ്ത് നിങ്ങൾ ഒരാശം ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുള്ള 100%. ഓക്കെ, അപ്പൊ നമുക്ക് കുക്കിംഗ് ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കുക്ക് ചെയ്യാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുക. എവറി വീക്ക് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഇത് വീട്ടിലുണ്ടാക്കുക, ട്രൈ ചെയ്യുക. യൂട്യൂബിൻ്റെ ആൽഗരിതം വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അൻ്റിൽ നെക്സ്റ്റ് ടൈം, bye-bye.